എല്ലാവർക്കും നമസ്കാരം. ഫിഷിംഗ് ആരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ പരമ്പരാഗത രീതിയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് തുമ്പിത്വാരം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ സാധാരണ പറയുന്നത് മറ്റേ ഊത്തുകുഴൽ എന്ന് പറയുന്നുണ്ട്, ഊത്തുളി എന്ന് പറയുന്നുണ്ട്, തുമ്പിത്വാരം എന്ന് പറയുന്നുണ്ട്, തുമ്പിദ്വാരം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും തുമ്പിത്വാരം എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത്. ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടേ കേട്ടോ, ഈ വണ്ട് മരം തുളയ്ക്കണ ഹോളില്ലേ, ആ രീതി ആയതുകൊണ്ടാണ് ഇതിന് തുമ്പിദ്വാരം എന്ന് പേര് വരാനുള്ള കാരണം. പരമ്പരാഗത രീതിയിൽ നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളിൽപ്പെട്ടാണ് ഒറ്റാൽ, അതുപോലെ കൂട്, അതുപോലെ ഈ തുമ്പിദ്വാരം അഥവാ തുമ്പിത്താരം എന്നിപ്പോൾ പറയണേ, പിന്നെ നമ്മുടെ തെറ്റാലി. തുമ്പിദ്വാരം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൊങ്ങി വരുന്ന മത്സ്യങ്ങളെ, ബ്രാല് ചേറൻ, അതുപോലെ പിന്നെ സിലോപ്പി, അതിനെയൊക്കെ പിന്നെ അതുപോലെ കരിമീൻ, ഇതിനെയൊക്കെ ഏത് പിടിക്കാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴമകാലങ്ങളിൽ ഈ തുമ്പിത്താരം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഉപയോഗിക്കുന്ന തടി എന്ന് വെച്ചാൽ തേക്കിൻ്റെ തടിയാണ്. ആ തേക്കിൻ്റെ തടി എന്ന് വെച്ചാൽ പുതിയ തടി നമുക്ക് ഒരു കാരണത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്രയും ഇതിനിപ്പോൾ ഒരു ഏഴടി ലെങ്ത് ഉണ്ട്. ഏഴടി ലെങ്ത്തിൽ ഏത് തടിയും വളഞ്ഞു പോകും, പുതിയ തടികൾ ഏതായാലും. അപ്പോൾ അതുകൊണ്ട് പഴയ തേക്കും തടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. തേക്കും തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മന അല്ലെങ്കിൽ വലിയ വീടുകളുടെ ഉത്തരം, കഴുക്കോൽ, മറ്റേ വളയാണ്, ഇങ്ങനെയുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്വയറായിട്ടുള്ള തടി നേരെ സെൻറ്ററിലൂടെ ഫുൾ ലെങ്ത്തിൽ മറ്റേ കീറിയെടുക്കും. കീറിയെടുത്തതിന് ശേഷം അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കീറിയെടുത്തതിന് ശേഷം ഈ തടി രണ്ടും ഓപ്പോസിറ്റ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒട്ടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വളയാനുള്ളൊരു ടെൻഡൻസി കുറവ് കിട്ടാൻ വേണ്ടിയാണ് ഓപ്പോസിറ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ രണ്ട് പീസിൻ്റെയും രണ്ട് രീതിയിലേക്കുള്ള ഒരേപോലത്തെ സ്ട്രെങ്ത് ആയിരിക്കും ആ സാധനത്തിന് വന്നത്. രണ്ടും ഇപ്പോൾ ഒരു തടി ലെഫ്റ്റ് ഇട്ട് പിടിക്കുകയാണെങ്കിൽ അടുത്ത തടി റൈറ്റ് ഇട്ട്, ആ രീതിയിലായിരിക്കും അതിൻ്റെ മെത്തേഡ് വന്നത്. ചെറിയൊരു പൊഴി ആദ്യം എടുക്കും, അതിന് ശേഷം ഇത് ഒട്ടിക്കും. അങ്ങനെയാണ് തുമ്പിത്താരത്തിൻ്റെ ആദ്യ നിർമ്മാണം. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരടെടുത്തതിന് ശേഷം നമ്മുടെ ഒരു പനച്ചിക്കായുടെ പശ അങ്ങനെ എന്തെങ്കിലാണ് അച്ഛൻ പറഞ്ഞു കേട്ടേണേ പശയെ, പിന്നെ അതിനകത്ത് വെള്ളാരം കല്ല്, ചെറിയ കുപ്പിച്ചീൽ, ഇതൊക്കെ പശ കൂട്ടി ഉരുട്ടി ഇട്ടിട്ട് ഇതിനകത്തേടെ ചരട് കയറ്റിയിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് സൈഡിട്ട് ഇങ്ങനെ സാധനം വലിച്ച് വലിച്ചാണിത് ഫുൾ റൗണ്ടാക്കി നല്ല ഹോളാക്കി എടുക്കണമെന്നാണ് നമ്മുടെ അച്ഛനും പറഞ്ഞു തന്നത്. അതാണ് നമ്മുടെ അറിവും. എന്തായാലും വേറെ അറിവും ഇന്ന് എനിക്ക് ഇന്നേ വരെ നിലവിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ തുമ്പിത്താരം ഉണ്ടാക്കുന്നതിന് വളരെ എളുപ്പമാണ്, കാരണം മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പഴയകാലത്തെ തടികളാണ് എന്തായാലും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു 1.5 ഇഞ്ച് സ്ക്വയറുള്ള ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ രണ്ടായിട്ട് കീറിയതിന് ശേഷം, ഇപ്പോൾ പ്ലെയിനറിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പൊഴിച്ചെടുക്കാവുന്ന സംഭവമുള്ളൂ, അല്ലെങ്കിൽ റൂട്ടിൽ നമുക്ക് പൊഴിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിപ്പോൾ ചാനൽ കിട്ടാനുണ്ട് ഇഷ്ടംപോലെ, അലൂമിനിയം ചാനലുണ്ട്, അതുപോലെ പിച്ചളയുടെ ചാനലുണ്ട്. അപ്പോൾ ആ ചാനലുകൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊഴിയുടെ ഉള്ളിൽ ഇറക്കിയിട്ടതിന് ശേഷം രണ്ടും ടൈറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് പശയൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് വാലയിലായിട്ട് പ്ലെയിനറിനെ തള്ളിയെടുത്തതിന് ശേഷം നമ്മൾ ചിന്തേർ ഉപയോഗിച്ച് കറക്റ്റ് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണേ. ഇതിൽ കനം കുറവും, ബാക്ക് സൈഡിൽ കനം കൂട്ടി വളരെ തിന്നായിരിക്കും. ഇവിടെ ഒരു എത്തുമ്പോഴേക്കും ശരിക്കും നമ്മുടെ പൈപ്പിന് ചുറ്റും ഒരു 3 mm നിൽക്കത്തക്ക രീതിയിലാണ് നിർമ്മിക്കുന്നത്. ബാക്കിൽ നല്ല അത്യാവശ്യം കനം ഉണ്ടാവും, ഒരു 1.5 ഇഞ്ച് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെയിറ്റ് കൂടുതലും ഒരേ രീതിയിൽ വണ്ണം വന്നു കഴിഞ്ഞാൽ ഇത് തൂങ്ങിപ്പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞു പോകും. അപ്പോൾ അത് ആ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സാധനം ടേപ്പറായിട്ട് എടുത്തത്, വാലിയലയായിട്ട്. മാത്രമല്ല പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഉന്നം നോക്കാനുള്ള ഒരു എല്ലാം കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ പിടിച്ചാൽ ഷെയ്ക്ക് ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 1-2 ടെക്നിക്കുകളുകൊണ്ടാണ്, ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ വാലയിലയായിട്ട് സാധാരണ പഴമ മുതൽ തന്നെ നിർമ്മിച്ച് വന്നിരിക്കുന്നത്. അതിനുശേഷം ചെറിയ നമ്മൾ പിന്നെ ചെറിയ വളകൾ ഇതിനകത്തിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തും. രണ്ടും നമ്മൾ ജോയിൻ്റ് ഒന്നും ജോയിൻ്റ് വിട്ടു പോകാതിരിക്കാനും ഒരു ഭംഗിക്കും കൂടി ആയിട്ടാണ് നമ്മൾ വളകളിടുന്നത്. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാധാരണ ആൾക്കാരൊക്കെ ഇപ്പൊ ചുമ്മാ അലൂമിനിയം ചാനലിൽ മാത്രമാണ് ചെയ്യണത്. ഇതുപോലെ ഇതാണ് അതിന്റെ ട്രഡീഷണൽ സെറ്റപ്പ്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബാക്ക് സൈഡ് ഇത് ഇത്രയും വണ്ണമുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇൻസുലേഷൻ ടേപ്പാട്ടോ ഇപ്പൊ ചിറ്റിയേക്കണത്. ഇൻസുലേഷൻ ടേപ്പ് ചിറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീണ് തടി കുതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നേരത്തെ കാലങ്ങളിൽ ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്ന മറ്റേ നമ്മുടെ ചേല എന്ന് പറഞ്ഞൊരു തടിയുണ്ട്, അതിൻ്റെ തോല് ഇടിച്ച് ചതച്ചെടുത്തതിന് ശേഷം അത് ചിറ്റിയാണ് ഇതിനെ കവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ തടി പനച്ചിക്കായുടെ തന്നെ പശയാണ്, ആ പശ ഉപയോഗിച്ചിട്ടാണ് ചേല ചിറ്റണത് ഇതിനകത്ത്.
അപ്പോൾ അത് നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗ്യാപ്പിലൂടെയും ഇങ്ങനെ അത് തന്നെ ചപ്പിൻ്റെ ഇതിൻ്റെ ഇടക്കേക്കടെ ഒക്കെ ഇറക്കി വെച്ച് വളരെ ഒളിഞ്ഞിരുന്ന് ഊതിയാണ് ശരിക്കും ഇത് മീൻ പിടിക്കുന്നത് തന്നെ. അതാണ്. അപ്പോൾ ഇത് എവിടെ ഏത് ഗ്യാപ്പിലേക്ക് ഇറക്കി വയ്ക്കാനുള്ളൊരു ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് ഇത്. ഇഷ്ടംപോലെ പിന്നെ ഇതിൻ്റെ തുമ്പരത്ത് നമ്മളൊരു ചെറിയൊരു ലോക്കിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെ ഗുണങ്ങൾ, ഒന്ന് നമ്മൾ മീനെ അടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ മീൻ പൊങ്ങം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ ലോക്ക് ചെയ്താലും കൂടി ഉള്ള ഒരു സൗകര്യമാണിത് ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ മാത്രമല്ല രണ്ട് നമുക്ക് ഇത് എയിം ചെയ്യാൻ വേണ്ടിയും കൂടി ആയിട്ടാണ് ഈ കമ്പി വെച്ചേക്കുന്നത്. കാരണം മീൻ നിൽക്കണേന്ന് നമ്മൾ ജസ്റ്റ് താത്തിയാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ടോപ്പ് നോക്കിയിട്ടാണ് നമ്മൾ അടിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഔദ്യോഗശാലയിൽ കൊണ്ടില്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുക്കാനായിട്ടും ഉപയോഗിക്കും. ഇങ്ങനെ തോണ്ടി എടുക്കാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഫ്രണ്ട് വശം. ഇതാണ് ഇതിൻ്റെ അമ്പ്. ജസ്റ്റ് ഇനി അമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ തുമ്പിത്താരത്തിൻ്റെ ഉളി. തുമ്പിത്താരത്തിൻ്റെ ഉളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏതാണ്ട് ഒരു 1.5 ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഇതിന്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു കപ്പുണ്ട്. ഈ കപ്പാണ് നമ്മുടെ ഈ ഇല്ലിലേക്ക് ഇൻസെർട്ട് ചെയ്ത് ഉറപ്പിക്കുന്നത്. ഇത് ഉറച്ചു കഴിഞ്ഞു മീൻ അടിച്ചു കഴിഞ്ഞ് മീൻ ഒന്ന് പിടച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഉളി ഊരിപ്പോകും. അതിനുശേഷം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെള്ളത്തിലിങ്ങനെ ഉണ്ടോ റൊട്ടേറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. പൊങ്ങിക്കിടക്കും മിക്കവാറും പൊങ്ങി ഈ രീതിയിലായിരിക്കും പൊങ്ങിക്കിടക്കുന്നത്. ഇത്രയും താണിട്ട് ഈ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് തുമ്പിത്താരത്തിൻ്റെ എൻഡിലുള്ള ആ കൊളുത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ അടുത്താണെങ്കിൽ എടുക്കുന്നത്, ഇല്ല എങ്കിൽ നമ്മൾ മീനെ ഇറങ്ങിയെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഈ പൊങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നായങ്ങണയുടെ പൊങ്ങാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. സാധാരണ നായങ്ങണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരിമ്പ് പോലെയുള്ള സാധനമാണ് നായങ്ങണ. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വൈറ്റ് കളറായിരിക്കും. അപ്പോൾ മീൻ എവിടെയെങ്കിലും പോയി ലോക്കായാൽ ഈ സാധനം പൊങ്ങി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നല്ല വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ടാണ് മെയിനായിട്ട് നായങ്ങണ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ നായങ്ങണയിട്ട് നമ്മൾ ഈ ഒരു ഇല്ലിയുടെ ഫുൾ ലെങ്ത്ത് കണ്ടോ, ഇത് ഫ്രണ്ട് ഇത് ബാക്ക്, ഈ ചെറിയൊരു പോയിൻ്റ് കണ്ടോ, ഈ സെൻറ്റർ വരെ ഇങ്ങറ്റം വരെ ആ ഇല്ലി നമ്മൾ ഇങ്ങോട്ടേക്ക് ടേപ്പറായിട്ടാണ് ചെയ്തേക്കണേ ഇല്ലി ചെത്തുമ്പോൾ. ഇല്ല എങ്കിൽ ഈ ഫുള്ള് കയറിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മീനെടുക്കുമ്പോൾ അല്ലെ ഉടക്കി കഴിഞ്ഞാൽ ഈ പൊങ്ങ് ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുൾ ലെങ്ത്തിൽ ഈ ഇല്ലി കയറ്റിയിട്ടേക്കുന്നത്. അതിനുശേഷം ഇവിടെ കെട്ടിയതിന് ശേഷം ഇതൊരു ബ്രൈഡ് ഉപയോഗിച്ച് നമ്മൾ ഉളി കെട്ടുന്നത്. ബ്രൈഡ് ഏതാണ്ട് ഒരു 7-8 അടി ലെങ്ത് ഉണ്ടാവും ഈ ബ്രൈഡിന്. എത്ര വേണമെങ്കിലും നമുക്കിടാം, നമ്മുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോകുന്ന ലൊക്കേഷൻ അനുസരിച്ച് ഇടാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുളി ഉറച്ചു. പിന്നെ ഈ അമ്പ് നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെവിയുടെ സൈഡിൽ. നമ്മുടെ ഈ കാർപ്പൻറ്റേഴ്സൊക്കെ മരപ്പണിക്കാർ പെൻസിൽ വെക്കൂലേ, അതേ രീതിയിലാട്ടോ നമ്മുടെ ഈ അമ്പ് വെക്കുന്നത്. യാവനാഴിയിൽ നിന്ന് അമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇമാരി തന്നെ ചെവിയുടെ ഇടയിൽ നിന്ന് എടുത്തിട്ട് ഈ സാധനത്തിലേക്ക് വെക്കാൻ നല്ല വാറായിരിക്കും. ഇത് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വാറ് കിട്ടും മീൻ നോക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഇത്. മറ്റേ സഞ്ചിയിൽ അതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് സഞ്ചിയൊക്കെ തുറന്ന് പൊങ്ങൊക്കെ എടുക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ട് അമ്പ് കൊണ്ടാണ് എപ്പോഴും സാധാരണ രണ്ട് ഇതിൻ്റെ തുമ്പിത്താരത്തിൻ്റെ ഉള്ളിലും ഒരെണ്ണം നമ്മുടെ ചെവിയുടെ ഗ്യാപ്പിലും ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഈ പൊങ്ങ് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ നായങ്കണയും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഈ തീരദേശ സൈഡിലേക്കൊക്കെ എല്ലാവരും പരുത്തിയുടെ തടിയുടെ കഷ്ണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ തുമ്പിത്താരത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 അടിക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇത് ലെങ്ത്ത് ഉള്ളിടത്തോളമാണ് ഇതിന് ഫോഴ്സ് കൂടുതൽ വരുന്നത് ഊതുമ്പോൾ. എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു പരിധി കൂടുതൽ ലെങ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരുത്തി ഊതാനും പറ്റില്ല. അപ്പോൾ ഈ രണ്ടിനും ഒരു പറ്റുന്ന രീതിയിലുള്ള ഒരു ലെങ്ത്താണ് ഈ 7-8 അടി എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും 7 ഒരു കോൽ കണക്കുണ്ട്. അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് ഏതായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ആ പഴയ കണക്ക് നമുക്ക് അറിയില്ല. ഇതേതായാലും ഒരു 7-3 ഇഞ്ച് ഉണ്ട് ഈ തുമ്പിത്താരം. ഇതും അത്രയും തന്നെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ പൊങ്ങ് ഇട്ടിട്ട് വെറുതെ ഊതി കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു 30-40 മീറ്ററിൻ്റെ അടുത്ത് ദൂരം പോകും. ഇത് നമ്മൾ സാധാരണ എയിം ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ എയിം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്നത് ആ മീൻ്റെ ആട്ടി ചെവിക്കാണ് ഊതണത്. ചെകിളയുടെ ഈ സൈഡിലൊരു ദശയുള്ളൊരു സൈഡുണ്ട്, രണ്ട് ചെകിളയുടെ ഇത്. അതായത് രണ്ട് സൈഡിലാണ് നമ്മൾ കൂടുതലും ഊത്ത് അവിടെ കൊണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉളി അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു പോരില്ല. പിന്നെ അതിൻ്റെ ചെകിളപ്പൂക്കളുടെ ഉള്ളിലേക്കായിരിക്കും ഇത് കയറി ചെല്ലുന്നത്. അപ്പോൾ മീൻ പെട്ടെന്ന് ടയേർഡാവുകയും മീൻ അധികം നീന്തി പോവുകയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ടയേർഡായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്കിത് തെറ്റാലിയും കൊണ്ട് അടിക്കണം, അത്രയും താഴോട്ട് വെള്ളത്തിൻ്റെ താഴോട്ട് ഇത് കിട്ടൂല കേട്ടോ. കാരണം ഇത് മാക്സിമം നമുക്കൊരു 6-7 ഇഞ്ച് ഒക്കെ നിൽക്കുന്ന ഒരു മീനെയൊക്കെ നമ്മുടെ ഇതിനകത്ത് എയിം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പൊങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഫോഴ്സ് കുറയും.
പിന്നെ നമുക്ക് ഈ തുമ്പിത്താര ഊതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. ചൂണ്ടിടണ പോലെ കാരണം അതിനും നമുക്ക് ഇച്ചിരി എനർജിയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ കൈ നല്ല പവർ വേണം, കൈ ഷെയ്ക്ക് ചെയ്യരുത്. നമ്മളൊരു ചേട്ടനുണ്ട്, സനലിന പേര്, പുള്ളി നല്ല ഊത്തുകാരനാണ്. നല്ലതെന്ന് വെച്ചാൽ പട്ടേത് കേക്ക് ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടി വരെ പൊളിഞ്ഞു പോകും. ഊത്ത ആളുടെ അത് നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ പുള്ളിയുടെ ഊത്ത്. പിന്നെ നമുക്കിത് ഒരു പരിധി കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇത്രയും താഴെയൊക്കെ നമുക്കിത് സിമ്പിളായിട്ട് ഊതിക്കൊള്ളിക്കാം. അതിൽ താഴോട്ട് ഇത് ഈ ഉള്ളി പോയി അത്ര പ്രഷറിന് കൊള്ളൂല, നമ്മുടെ തെറ്റാലിയുടെ ഉള്ളിയൊക്കെ പോലെ. പിന്നെ ഇത് കൂടുതൽ താഴോട്ട് പോയിട്ടോ, വെള്ളത്തിൻ്റെ അടിയിൽ കൊള്ളാത്തതൊക്കെ നേരെ താഴോട്ട് പോയി ഒരു മൂന്നടി മൂന്നരടി താഴ്ചയിൽ പോയിട്ട് ചെളിയിലൊക്കെ തറച്ചു വെക്കും. പിന്നെ നമ്മൾ പതുക്കെ അനക്കിയൊക്കെയാണ് ഈ സാധനം പൊങ്ങി വന്നത്, പൊങ്ങി പൊങ്ങി വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുമ്പിത്താരത്തിൻ്റെ ഉള്ളി, ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു കപ്പുണ്ടതേ. ഈ കപ്പുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ തടച്ചിലൊന്നും പാടില്ല കേട്ടോ, കാരണം ഈ ഇല്ലിക്കണേന്ന് ഇത് പെട്ടെന്ന് മീൻ കൊണ്ടു കഴിയുമ്പോഴേക്കും തെറിച്ച് ഊരിപ്പോകാനുള്ളതുകൊണ്ട് നല്ല അടിപൊളി ടേപ്പറായിട്ടുള്ളൊരു കപ്പുണ്ട്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നാക്ക്. ഇതിലും വലിയ നാക്ക് വെച്ച് കഴിഞ്ഞാൽ ഊതിയാൽ നമ്മുടെ എയർഫോഴ്സും കൊണ്ടാണല്ലോ പോകുന്നത്, അപ്പോൾ അത് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ നാക്ക് ചെറിയ നാക്കായിരിക്കും, പെട്ടെന്ന് ഉടക്കാൻ പാകത്തിന്. ഫ്രണ്ടിൽ കൂടുതൽ സ്പേസ് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഉടക്കാൻ പാകത്തിന്. എന്തായാലും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളി ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് നമുക്ക് ഇപ്പം എത്രയും വേഗം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഉന്നൊക്കെ ഊതി കാണിച്ചു തരുന്നതാണെങ്കിലും കൊള്ളിക്കുന്നതായിരിക്കും, ഇതിൻ്റെ എത്ര ദൂരം പോകുന്നതായിരിക്കും എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ആ ഫുൾ ലെങ്ത്തിൽ നാരങ്ങ തുളഞ്ഞ് കയറിപ്പോയി കേട്ടോ, ആ ഇല്ലി കഷ്ണത്തിൽ ചെന്ന് ഇടിച്ചതേ, അടിപൊളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ തുമ്പിത്താരത്തിന്റെ അഥവാ ഊത്തുള്ളിയുടെ വീഡിയോ നമ്മളിവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ തുമ്പിത്താരമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ബ്രാലിന് ഊതി പിടിക്കുന്ന കേട്ടോ. ഇപ്പം എല്ലായിടത്തും വെള്ളം കയറി കിടക്കണോണ്ട് ബ്രാലൊക്കെ എവിടെയാണ് എവിടെയാന്നല്ല, വെള്ളം കയറി കുളങ്ങളിലൊന്നുമില്ല, അതുകൊണ്ട് ഈ തോടുകളിൽ മാത്രം പാടത്ത് മാത്രം ബ്രാലുകളുള്ളൂ. നമ്മൾ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം എന്തായാലും തുമ്പിത്താരം ഉപയോഗിച്ച് നമ്മളൊരു മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ഇടുന്നതായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ 1K സബ്സ്ക്രൈബ് ആയതിൻ്റെ സന്തോഷം ഞാൻ ഇതിലൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് 50,000 അല്ലേ, 50,000 കഴിഞ്ഞതിൻ്റെ അതിൻ്റെ സന്തോഷം ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടേ എങ്കിലാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് വീണ്ടും ചെയ്യാൻ ഞങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലും വീഡിയോസും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് നല്ല നല്ല വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഓരോ കമൻറ്റുകളാണ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കുള്ള വീണ്ടും ഒരു പ്രചോദനം തരുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കേ.